विजय बाबुवിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. വിജയ ബാബു ബുധനാഴ്ച എത്തിയേക്കും മറ്റന്നാളത്തെ ദുബായ് കൊച്ചി വിമാനത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാനായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ, ഇന്ന് വിജയ ബാബു നാട്ടിലെത്താത്തതിനെ തുടർന്നാണോ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്? വിജയ ബാബു ഇന്ന് എത്താമെന്ന് അറിയിച്ചെങ്കിലും വിജയ ബാബു ഇന്ന് എത്തിയില്ല. ഒപ്പം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരികയും ചെയ്തു. കോടതി അത് നാളത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് വിജയ ബാബു മറ്റന്നാളത്തേക്ക് വീണ്ടും യാത്രാ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. വിജയ ബാബുവിന് മുൻകൂർ ജാമ്യം നൽകണം, അതൊരു ഇടക്കാല ഉത്തരവായി മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്ന് വിജയ ബാബു നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതിന് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്ന് നാട്ടിലെത്തിയാൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ വിജയ ബാബു ഇന്നത്തെ യാത്രാ ടിക്കറ്റ് റദ്ദാക്കിയത്. പിന്നീട് കോടതി തീരുമാനം വന്നത് നാളെ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നുള്ളതായിരുന്നു. ഇതേ തുടർന്നാണ് വിജയബാബു മറ്റന്നാൾ ഇന്ന് വരുന്ന അതേ വിമാനത്തിൽ തന്നെ, അതേ എമിറേറ്റ്സ് വിമാനത്തിൽ തന്നെ വീണ്ടും വിജയബാബു ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. മറ്റന്നാൾ രാവിലെ 9 മണിക്കാണ് ദുബായിൽ നിന്നുള്ള കൊച്ചി വിമാനം ഇവിടെ എത്തുക. ഈ വിമാനത്തിൽ വിജയബാബു എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ കോടതി തീരുമാനത്തിനനുസരിച്ചായിരിക്കും വിജയബാബു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നെത്തുമെന്നറിയിച്ചെങ്കിലും അറസ്റ്റ് ഭയന്ന് വിജയബാബു തീരുമാനം മാറ്റുകയുണ്ടായി. അതേ നില തന്നെ ഇനിയും മറ്റന്നാളത്തെ കാര്യത്തിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വിജയബാബുവിനെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. വിജയബാബുവിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമത്തിന് മുന്നിൽ നിന്ന് വിജയബാബു ഈ കേസെടുത്ത വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് വിജയബാബു രാജ്യം വിട്ടത് എന്നൊക്കെ പ്രോസിക്യൂഷനും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നാളെ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. ജീന. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.